അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ 5/12/2016 ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഹദീസ് സെഷനിലെ സഹീഹ് ബുഖാരിയിലെ 47-ാം നമ്പർ ഹദീസാണ്. അതായത് ബാബ് ഇത്തിബാഉൽ ജനായിസി മിൻ ഈമാൻ. സഹീഹ് ബുഖാരിയിലെ കിതാബുൽ ഈമാനിലെ ബാബ് ഇത്തിബാഉൽ ജനായിസി മിൻ ഈമാൻ, ജനാസയെ അനുഗമിക്കൽ ഈമാന്റെ ഭാഗമാണ്. അപ്പൊ ജനാസയെ അനുഗമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിഫലം, അത് ഒരാൾ മയ്യത്ത് നിസ്കാരം വരെയാണ് അനുഗമിക്കുന്നതെങ്കിൽ ഒരു ഖിറാത്ത് പ്രതിഫലവും, ദഫൻ അതായത് മറമാടുന്നത് വരെയാണ് അനുഗമിക്കുന്നതെങ്കിൽ രണ്ട് ഖിറാത്ത് പ്രതിഫലവും ഉണ്ട് എന്ന് മനസ്സിലാക്കി. അതിൽ തന്നെ ഈ പ്രതിഫലം യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ജനാസയെ സ്ത്രീകൾക്ക് അനുഗമിക്കാമോ എന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് തൻസീഹിന്റെ കറാഹത്ത് ആണ്. അതായത് അത് ഒരു അശസ്യമായ നടപടി അല്ല, എന്നാൽ തനിച്ച ഹറാമായിട്ട് കടുത്ത ഹറാമ വിഷയത്തിലില്ല എന്നുമാണ് നമുക്ക് ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുണ്ടൊക്കെ മനസ്സിലാവും. ആ വിഷയം ആണ് ഇന്ന് ചർച്ച ചെയ്തത്. അതേപോലെ നേരത്തെ ചർച്ച ചെയ്തതാണ് ജനാസയുടെ മുമ്പിലാണോ നടക്കേണ്ടത് അതോ പിന്നിലാണോ നടക്കേണ്ടത്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലെങ്കിലും മുന്നിൽ നടക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതും മനസ്സിലാക്കി. ഇനി നമ്മൾ ആ ഹദീസ് ഒന്നുകൂടെ പറയാം. അൻ അബി ഹുറൈറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൈത്തബ ജനാസത മുസ്ലിമിൻ ഈമാനം വഹ്തിസാബൻ വകാന മഅഹു ഹത്താ യുസല്ല അലൈഹ വയഫറുഹ മിൻ ദഫ്നിഹ فانه يرجع من الاجر بقراتين كل قرات مثل احد. ابو هريره رضي الله عنه رپورٹ ചെയ്യ റസൂൽ الله صلى الله عليه وسلم പറഞ്ഞു من اتبع جنازه مسلم ഒരു മുസ്ലിമിന്റെ ജനാസയെ മയ്യത്തിനെ ഒരാൾ അനുഗമിച്ചാൽ ഈമാനോട് കൂടി വഹ്തിസാബൻ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും വകാന മഅഹു ഹത്താ യുസല്ല അലൈഹ ആ മയ്യത്തിനുമേൽ നിസ്കരിക്കപ്പെടുന്നതുവരെ അവൻ കൂടെ ഉണ്ടായിരുന്നു. വയഫുറുഅ മിൻ ദഫ്നിഹ പക്ഷേ ദഫനാകുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്തു? വയഫുറുഅ മിൻ ദഫ്നിഹ അവൻ ദഫൻ മറമാടുന്നതുവരെ ഉണ്ടായിരുന്നു, മറമാടിയ ശേഷം പിരിഞ്ഞു. ഫഇന്നഹു യർജിഉ മിനൽ അജ്രി ബിഖിറാത്തൈൻ അവന്റെ രണ്ട് ഖിറാത്ത് പ്രതിഫലമുണ്ടാകും. ഫഇൻ കുല്ലു ഖിറാത്തിൻ മിസ്ലു ഉഹദ് ഓരോ ഖിറാത്തും ഉഹദ് മലയോളം വരും. വമൻ സല്ല അലൈഹ ഇനി ഒരാൾ മയ്യത്ത് നിസ്കരിച്ചു എന്നിട്ട് എന്ത് ചെയ്തു? മടങ്ങി, റജാ മടങ്ങി കബല അന്തുദ്ദുഫന മറമാടപ്പെടുന്നതിന് മുമ്പ് ഖിറാത്തിൻ എങ്കിൽ അവൻ എന്താണ് ഒരു ഖിറാത്ത് പ്രതിഫലവുമായിട്ടാണ് മടങ്ങുന്നത് എന്ന്. ഇനി ഈ വിഷയത്തിൽ ഇബ്ന് അബ്ദുൽ ബർ റഹ്മഹുള്ളാഹിയുടെ അൽ ഇസ്തിത്ഖാർ എന്ന കിതാബിലുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയിരുന്നത്. അതിന്റെ ബാക്കി ഭാഗമാണ് ബാബു അൽ മഷി അമാമൽ ജനാസ, ജനാസയുടെ മുമ്പിൽ നടക്കൽ സംബന്ധിച്ച ബാബ്. അതിൽ കാണാം മാലിക് അൻ ഷിഹാബ് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ വഉമറക്കാനു യംശൂന അമാമൽ ജനാസ. മാലിക് എന്നിവർ റിപ്പോർട്ട് ചെയ്യാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ അല്ലാഹുനും ഉമർ അല്ലാഹുനും എല്ലാം ജനാസയുടെ മുമ്പിൽ ആണ് നടന്നിരുന്നത്. മോഡ്യൂൾ 6 അത് കാണാം. അതിൽ ومستحب المشي امامها فانما ذلك عنده على الرجال لا على النساء. ومستحب مستحب اكيما سنه اكيما المشي امامها جنازيده മുമ്പിൽ നടക്കൽ فانما ذلك അത് عنده അവരുടെ അടുക്കൽ على الرجال പുരുഷന്മാരുടെ കേസിലാണ് لا على النساء സ്ത്രീകളുടെ കേസിലല്ല. സ്ത്രീകൾ ജനാസയുടെ കൂടെ പോകുന്ന ഒരു വിഷയം ഇവിടെ വരുന്നുണ്ട് അല്ലേ. സ്ത്രീകൾ ജനാസയുടെ കൂടെ പോവുകയാണെങ്കിൽ അവർ നടക്കേണ്ടത് ബാക്കിൽ ആണ്. ജനാസയുടെ മുമ്പിൽ നടക്കലാണ് അഫ്ളലി എന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമാണ് ബാധകം എന്നർത്ഥം. റവാ അഷ്ഹബു അൻ മാലിക് അന്നഹു സഅലഹു അൻ ഖൗലി ഇബ്നു ശിഹാബ് അൽ മഷ്യു ഖൽഫ ജനാസ മിൻ ഖതഇ സുന്ന അലാക അല റിജാൽ വൻ നിസാ. അതായത് ഇബ്നു ശിഹാബ് എന്നിവർ ചോദിക്കുകയാണ് അപ്പൊ മാലിക് എന്തവരോട്, അപ്പൊ എന്താ ചോദ്യം? ഈ രണ്ടാമത്തെ ക്ലിപ്പാണ്, ഒന്നാമത്തെ ക്ലിപ്പ് 4:50 ആണ്. മാലിക് എന്നിവർ ചോദിക്കപ്പെട്ടു എന്ത്,
മഷ്തിയ ഖൽഫൽ ജനാസ, ജനാസയുടെ പിറകിൽ നടക്കൽ അത് തെറ്റായ ശൈലിയാണ്. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സമമാണോ? കാരണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണോ? സഫാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നമാ ദാലിക റിജാൽ, അത് പുരുഷന്മാരുടെ കേസിലാണ്. വകരിഹ അയ്യ തഖദ്ദമ നിസാഉ അമാമ അന്നാസ് ഔ അമാമ റിജാൽ. വകരിഹ, അദ്ദേഹം വെറുത്തു, എന്ത് ഇഷ്ടപ്പെട്ടില്ല, അയ്യ തഖദ്ദമ നിസാഉ, സ്ത്രീകൾ മുൻപേ നടക്ക, അമാമ അന്നാസ്, നാഷ് എന്ന് പറഞ്ഞാൽ കോപ്സ്, അതായത് മയ്യത്ത്, ജനാസ, ജനാസയുടെ മുമ്പിൽ സ്ത്രീകൾ നടക്കുന്നത്, ഔ അമാമ റിജാൽ, അല്ലെങ്കിൽ പുരുഷന്മാരുടെ മുമ്പിൽ, സ്ത്രീകൾ പിറകിലാണ് നടക്കേണ്ടത് സ്ത്രീകൾ പോകുന്നെങ്കിൽ. قال ابو عمر قد كره جماعه من العلماء شهود النساء الجنائز على كل حال اني علماء കളിൽ ഒരു സംഘം സ്ത്രീകൾ ജനാസയുടെ പിറകിൽ അല്ലെങ്കിൽ ജനാസയുടെ കൂടെ പോകുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇഷ്ടപ്പെടുന്നില്ല, കരിഹ, അവർ അത് വെറുത്തിരിക്കുന്നു. فقد ذكرنا اختلاف العلماء في ذلك ووجوه اقوالهم في التمهيد والحمد لله. نعم اذ അത്തംഹീദ് എന്ന കിതാബിൽ ഈ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഉലമാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തംഹീദ് എന്ന് പറഞ്ഞത് ഈ അബൂ ഉമർ അൽ ഇസ്തിദാർ എന്ന കിതാബാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുസന്നിഫ് രചിച്ച മറ്റൊരു കിതാബാണ് അത്തംഹീദ്, അതിൽ നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന്. ഇനി നമ്മൾ അൽ ഇസ്തിദാറിൽ നിന്ന് മാറി വേറെ കിതാബിലേക്ക് പോവാണ്. അതായത് സ്ത്രീകൾ ജനാസയെ അനുഗമിക്കാമോ എന്ന വിഷയത്തിൽ സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഒരു ഹദീസ്, അതിന്റെ ഫതഹുൽ ബാരി ആയിട്ടുള്ള ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് സ്വഹീഹുൽ ബുഖാരി കിതാബുൽ ജനായിസ് ബാബു ഇത്തിബാഇൽ ജനായിസ് ഇത്തിബാഇൻ നിസാഉ അൽ ജനായിസ, സ്ത്രീകൾ ജനാസയെ അനുഗമിക്കൽ എന്നതാണ് ബാബിന്റെ പേര്. എന്താണ് സ്ത്രീകൾ ജനാസയെ അനുഗമിക്കൽ? ഹദ്ദസന ഖബീസത് ബിൻ ഉഖബ എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ ഉമ്മി അതിയ റളിയല്ലാഹു അൻഹാ ഖാലത് നുഹീന അൻ ഇത്തിബാഇൽ ജനായിസ് വലം യുഅസം അലൈന. ഉമ്മു അതിയ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്യാം, സഹാബി വനിത റിപ്പോർട്ട് ചെയ്യാം ഹദീസ്. എന്താണ് ഖാലത്, അവർ പറഞ്ഞു നുഹീന, ഞങ്ങൾ നിരോധിക്കപ്പെട്ടു എന്ത് അൻ ഇത്തിബാഇൽ ജനായിസ്, ജനാസകളെ അനുഗമിക്കുന്ന വിഷയത്തിൽ ഞങ്ങളോട് ജനാസയെ അനുഗമിക്കരുത് എന്ന് നബി പറഞ്ഞു. വലം യുഅസം അലൈന, എന്നാൽ അത് കർശനമാക്കപ്പെട്ടില്ല ഞങ്ങൾക്ക് മേൽ. കർശനമായിട്ടുള്ള നിരോധനമില്ല, ഇല്ലായിരുന്നു, പക്ഷെ നിരോധിച്ചിരുന്നു എന്നതാണ് ഹദീസ്. വിലക്ക്, ജനാസയെ അനുഗമിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിലക്കപ്പെട്ടിരുന്നു, എന്നാൽ വിലക്ക് കർശനമാക്കപ്പെട്ടിരുന്നില്ല എന്നർത്ഥം. ഈ ഹദീസിന്റെ ഷറഹിൽ ഫതഹുൽ ബാരിയിൽ കാണുന്ന കുറച്ച് ഭാഗങ്ങൾ കൊടുത്തു. قوله باب اتباع النساء الجنازة قال الزين بن المنير زين بن المنير انظر قرن يريكم فصل المصنف بين هذا هذه الترجمة وبين فضل اتباع الجنائز بتراجم كثيرة شاتل قرية حدنگ وغل تايتل غل امام بخاري قرد تشند جنائز اللي بشاتل تشعر بالتفرقة بين النساء والرجال وأن الفضل الثابت في ذلك നീ ജനാസയെ അനുഗമിക്കുന്ന വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഫദ്ൽ, ശ്രേഷ്ഠത, പുണ്യം എന്നത് യഹ്തസ്സു ബിർനിസാരി ദുനിസാ, അത് പുരുഷന്മാർക്ക് മാത്രം പ്രത്യേകമാണ്, സ്ത്രീകൾക്കല്ല. അപ്പൊ ജനാസയെ അനുഗമിച്ചാൽ അതിന്റെ പുണ്യ ഉള്ളത് ആർക്കാണ്? പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്ക് അല്ല. ഇനി അന്നഹിയ, കാരണം നിരോധനം, യഖ്തദിയ തഹ്രീമ ബിൽ കറാഹത്ത, കാരണം നബി നിരോധിച്ചു എന്ന് ഹദീസ് സ്വഹീഹായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഉമ്മ അബിയ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് എന്താണ്? ഞങ്ങളെ ജനാസയെ അനുഗമിക്കുന്നത് നിരോധിച്ചിരുന്നു എന്നാണ്, ഞങ്ങൾ നിരോധിക്കപ്പെട്ടിരുന്നു എന്നാണ് ഇവിടെ പാസി വോയിസിൽ മജ്ഹൂലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മറ്റ് ചില റിപ്പോർട്ടുകളിൽ നഹാ എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിരോധിച്ചു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താകട്ടെ, നിരോധനം എന്താണെങ്കിലും അത് ഒന്നുകിൽ തഹരീം ഹറാമായിരിക്കും, അല്ലെങ്കിൽ കറാഹത്തായിരിക്കും. അപ്പോ വൽ ഫളിയുദില്ലാഹി ലിസ്തിഹ്ബാബ്, പുണ്യമുണ്ടെങ്കിൽ അത് സുന്നത്തായിരിക്കുള്ളൂ. അപ്പൊ സുന്നത്തെങ്കിലും ആണെങ്കിലേ പുണ്യം വരുള്ളൂ. അപ്പോ ഒരാഴ്ച അത് രണ്ടും ഒരുമിക്കുകയില്ല. അപ്പൊ നിരോധനം പുണ്യം കൂടെ എന്തായാലും ഒരുമിക്കില്ല. അപ്പൊ എന്താണെങ്കിലും പുണ്യമാർക്കേ ഉള്ളൂ, ജനാസയെ അനുഗമിക്കുന്നതിൽ പുണ്യം പുരുഷന്മാർക്കേ ഉള്ളൂ, സ്ത്രീകൾക്ക് ഇല്ല എന്നർത്ഥം. അത് രണ്ടാമത്തെ ക്ലിപ്പ്. ഇനി മൂന്നാമത്തെ ക്ലിപ്പ്. കൗരുഹു നുഹീന, നുഹീന എന്ന് പറഞ്ഞല്ലേ, ഞങ്ങൾ
വിലക്കപ്പെട്ടിരുന്നു എന്നാണ്. വറവാഹു യസീദ് ബിൻ അബീ ഹക്കീം ഈ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് ബിലഫ്ലി നഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരുന്നു. അപ്പോൾ അവിടെ പാസീവ് വോയിസിൽ മജ്ഹൂലായിട്ടല്ല ആക്റ്റീവ് വോയിസിൽ മഅറൂഫ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിലക്കിയിരുന്നു എന്ന് സകർമ്മക്രിയാ രൂപത്തിലാണ് അല്ലേ. ഇത് അവിടെ ഫായിലിനെ പറഞ്ഞിട്ടുണ്ട് റസൂലാണെന്ന് ചോദിച്ചു. മറ്റതിൽ നുഹീന ഞങ്ങൾ വിലക്കപ്പെട്ടിരുന്നു ആരുന്നില്ല. അപ്പോൾ وفيه رد على من قال لا حجة في هذا الحديث لأنه لم يسمي الناهية فيه ഇനി ചിലർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉമ്മാത്തിയ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നുഹീന എന്നല്ല പറഞ്ഞത്, പാസീവ് വോയിസ് ആയിട്ട്. ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല, ഫായിലിന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നാഹി ആരാണ് നിരോധിച്ചത് എന്ന് പറയാത്തത്, കാരണം ഈ ഹദീസിൽ ജനാസയെ അനുഗമിക്കുന്ന വിഷയത്തിൽ നിരോധനമുണ്ട് എന്ന് തെളിവില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ റദ്ദ് ചെയ്യുന്നതാണ് എന്ത് ഈ റിപ്പോർട്ട്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഖണ്ഡനം ചെയ്യുന്നതാണ്, കാരണം അവിടെ ഫായിലിനെ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. അപ്പം മറ്റു റിപ്പോർട്ടുകളിൽ എന്ത് വന്നിട്ടുണ്ട്, ആരാണ് നിരോധിച്ചത് ആരാണ് വിലക്കിയത് എന്ന് വന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് വിലക്കിയത് എന്ന് വ്യക്തം ആണ്. വയുഅയ്യദു റിവായത്തുൽ ഇസ്മാഇലി മാ റവാഹു ത്വബറാനി മിൻ തരീഖ് ഇസ്മാഇലി ബിൻ അബ്ദുറഹ്മാൻ ബിൻ അതിയ അൻ ജദ്ദതിഹി ഉമ്മു അതിയ ഖാലത്. ഇനി മറ്റൊരു റിപ്പോർട്ടിൽ ഉമ്മു അതിയ റളിയല്ലാഹു അൻഹാ ഇന്ന് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് നിരോധിച്ചത് എന്ന് വ്യക്തമായിട്ടും വന്നിട്ടുണ്ട്. അത് ആണ് അടുത്ത റിപ്പോർട്ട്. ആ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുസ്നദ് അഹമ്മദിൽ വന്ന പോലെ ഇവിടെ പ്രത്യേകമായിട്ട് അടുത്ത മൊഡ്യൂൾ കാണാം. മുസ്നദ് ഇമാം അഹമ്മദ്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹി അവരുടെ മുസ്നദിൽ വന്ന ഹദീസ് നോക്കണം, ശ്രദ്ധിക്കണ്ട. ഒരു പ്രശ്നത്തിൽ ഇത് മൂന്നാമത്തെ ക്ലിപ്പാണ് അല്ലേ. അതെ, അവര് മുസ്ലിം ബസ്രീൻ ഹദീസ് ഉമ്മ അതിയ റളിയല്ലാഹു അൻഹ, ഉമ്മ അതിയ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് എന്ന ഭാഗത്തെ ഹദ്ദസന അബൂ സഈദ് എന്ന് തുടങ്ങിയിട്ട് കാണാം. ഉമ്മ അതിയ ഖാലത് ലമ്മ ഖാദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത്ത ജമാ നിസാ അൽ അൻസാരി ഫീ ബൈത്തിൻ ഥുമ്മ ബഅസ ഇലൈഹിന്ന ഉമറ ബിൻ ഖത്താബ റളിയല്ലാഹു അൻഹു ഖാമ അലൽ ബാബ് ഫസല്ലമ فرددنا عليه السلام فقال انا رسول الله انا رسول رسول الله صلى الله عليه وسلم اليكنا قلنا مرحبا برسول الله ورسول رسول الله وقال عند حديث ام عدي رضي الله عنها ريبورت ചെയ്യാ قالت അവർ പറഞ്ഞു لما قدم رسول الله صلى الله عليه وسلم المدينه رسول الله صلى الله عليه وسلم مدينه വന്നപ്പോൾ جمع نساء الانصار في بيت റസൂലുള്ളാഹി എന്ത് ചെയ്തു, ജമാ ഒരുമിച്ച് കൂട്ടി സമ്മേളിപ്പിച്ചു. എന്താണ് സമ്മേളിപ്പിച്ചു, നിസാ അൽ അൻസാരി അൻസാരികളായിട്ടുള്ള സ്ത്രീകളെ നബി സമ്മേളിപ്പിച്ചു, ഓർഗനൈസ് ചെയ്തു, എവിടെ കളക്ട് ചെയ്തു, ഫീ ബൈത്തിൻ ഒരു വീട്ടിൽ, ഒരു വീട്ടിൽ മദീനയിലെ അൻസാരികളായിട്ടുള്ള സ്ത്രീകളെ നബി ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് എന്നിട്ട് അവിടേക്ക് ആരയച്ചു, ദൂതനായിട്ട്, നബിയുടെ ദൂതനായിട്ട്, റസൂലിന്റെ ദൂതനായിട്ട് ആരയച്ചു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സ്ത്രീകളുടെ അടുത്തേക്ക്, വേറെ ഒരു വീട്ടിലെല്ലാവരും സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടേക്ക് ആരയച്ചു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സന്ദേശം അറിയിക്കാനായിട്ട് അയച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഖാമ അലൽ ബാബ്, ഉമർ റളിയല്ലാഹു അൻഹു വീടിന്റെ ബാബ് വാതിൽക്കൽ വന്നു. നമുക്കിത് പറയുമ്പോൾ ഒരു ചിത്രം വേണം നമ്മുടെ മനസ്സിൽ, അപ്പൊ അത് മനസ്സിലാവുള്ളൂ. ഇനി ഫസല്ലമ, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, സ്ത്രീകൾക്ക് സലാം പറഞ്ഞു. അപ്പൊ സ്ത്രീകളുടെ ജമാഅത്തിന് സലാം പറയാം എന്ന് ഇതിന് ഇവിടെ തെളിവ് വരുന്നുണ്ട് അല്ലേ. ഫറദദിന അലൈഹി സലാം, സ്ത്രീകൾക്ക് സലാം പറയുന്ന വിഷയം നമ്മൾ മുമ്പ് വേറെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ഫറദദിന റദദിന അവർ സലാം മടക്കി, സ്ത്രീകൾ ജമാഅത്ത് ആണ് അല്ലേ, സ്ത്രീകൾ ഒരു സംഘം ആർക്ക് സലാം മടക്കി, ഉമർ റളിയല്ലാഹു അൻഹുവിന് സലാം മടക്കി. ഫഖാല, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന റസൂലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈക്കും, അന ഞാൻ റസൂലു ദൂതനാണ്, എന്ത് അല്ലാഹുവിന്റെ ദൂതനല്ല, റസൂലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരുടെ ദൂതനാണ് ഞാൻ, അല്ലാഹുവിന്റെ ദൂതർ അയച്ച ദൂതനാണ് ഞാൻ, മനസ്സിലായില്ലേ, ഞാൻ നിങ്ങൾക്ക് മെസ്സേജുമായിട്ട് വന്നാണ്, ഇലൈക്കും ഞാൻ നിങ്ങളിലേക്ക്. കൊല്ല, അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ആരാ പറഞ്ഞത്, ഞങ്ങൾ സ്ത്രീകൾ, അതിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഉമ്മാത്തിയ അല്ലേ, അന്നുണ്ടായിരുന്ന സ്ത്രീയാണ് ഉമ്മാത്തിയ സ്വഹാബി വനിത, അവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അവർ പറയുന്ന കുല്ല, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മർഹബൻ ബി റസൂലില്ലാഹ് വ റസൂലി റസൂലില്ലാഹ്, എന്താണ് മർഹബൻ, സ്വാഗതം, ശ്രദ്ധിക്കണം വാക്കുകളൊക്കെ,
പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഭാഷ പഠിക്കാൻ പറ്റുള്ളൂ. ബി റസൂലില്ല, അള്ളാഹുവിന്റെ ദൂതർക്ക് സ്വാഗതം. വ റസൂലി റസൂലില്ല, അള്ളാഹുവിന്റെ ദൂതരുടെ ദൂതർക്കും സ്വാഗതം. അള്ളാഹുവിന്റെ ദൂതർക്കും അള്ളാഹുവിന്റെ ദൂതരുടെ ദൂതർക്കും സ്വാഗതം. അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹുവിന്റെ റസൂലിന്റെ റസൂലിനും സ്വാഗതം എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ സ്വാഗതം? അവിടെ ഉള്ളതാരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ളൂ അല്ലേ? അപ്പൊ ആരുടെ ദൂതനായിട്ട് വന്നിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ. അപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉമർ അള്ളാഹുവിനും സ്വാഗതം എന്ന് സ്ത്രീകൾ പറയണം. മർഹബ പറഞ്ഞു. എന്ത്? വഖാൽ, അപ്പോൾ പറഞ്ഞു. ആര് പറഞ്ഞു? ഉമർ അള്ളാഹുവിന്. ആരോട് പറഞ്ഞു? ഈ സ്ത്രീകളോട് പറഞ്ഞു, ഈ സ്ത്രീ സംഘത്തോട് പറഞ്ഞു. എന്ത്? തുബായഇന, നിങ്ങൾ ബൈഅത്ത് ചെയ്യണം, നിങ്ങൾ കരാറിൽ ഏർപ്പെടണം. എന്ത്? എന്തൊക്കെ കാര്യങ്ങളാണ്? റസൂലുമായി നിങ്ങൾ കരാറിൽ ഏർപ്പെടുന്നത്. അല അല്ലാ തുഷ്രിക ബില്ലാഹ് ഷൈഅ വലാ തസ്നീന വലാ തഖ്തുൽന ഔലാദകുന വലാ തഅ്തീന ബിബുഹ്താനിൻ തഫ്തരീനഹു ബൈൻ ഐദീകുന വഅർജുലികുന വലാ തഅ്സീനഹു ഫിമാറൂഫ്. എന്തൊക്കെയാണ് നിങ്ങൾ ബൈഅത്ത് ചെയ്യേണ്ട വിഷയങ്ങൾ, കരാറിൽ ഏർപ്പെടേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഒന്നാമത്തത് അന്തു അല്ലാ തുഷ്രിക്കുന്നില്ല, അള്ളാഹുവിൽ നിങ്ങൾ ഒരു ശിർക്കും വെക്കരുത് എന്ന്, അള്ളാഹുവിൽ നിങ്ങൾ പങ്കുകാരെ കൽപ്പിക്കരുത് എന്ന്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? അള്ളാഹുവിൽ നിങ്ങളെ നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. രണ്ടാമത്തത് വലാ തസ്നീന, നിങ്ങൾ വ്യഭിചരിക്കരുത്. വലാ തഖ്തുല ഔലാദകുന, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. ഗർഭം നിർത്തുക, പ്രസവം നിർത്തുക. അതേപോലെ ഗർഭം ആയ ശേഷം വീണ്ടും എന്ത് ചെയ്യുക? അതിന് ആ ഭ്രൂണത്തെ കൊല്ലുക, ഭ്രൂണഹത്യ. ഇനി ജനിച്ച ശേഷം കൊല്ലുക, ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുക. ഇതൊക്കെ ആയിരുന്നു അവിടെ അല്ലേ? ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരു അവസ്ഥ അറബ് സമൂഹത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? അക്കാലത്താണ് വിശ്വാസം വരുന്നത്. അപ്പോ ഒരാത്തീന നിങ്ങളുടെ കൈകാലുകൾക്കിടയിൽ നിങ്ങൾ കള്ളം കെട്ടിച്ചമക്കരുത്, വ്യാജം കെട്ടിച്ചമക്കരുത്, അങ്ങനെ നിങ്ങൾ വരരുത്. നന്മ ഗുണമായ കാര്യത്തിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ പ്രവർത്തിക്കരുത്, ധിക്കരിക്കരുത്. റസൂലിനെ അള്ളാഹുവിനെ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ ധിക്കരിക്കരുത്. കുൽനാ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു. നാം, യെസ്, അതെ, സമ്മതിച്ചു. എന്താണ്? ഫമദദ്ന ഐദിയന മിൻ ദാഖിലിൽ ബൈത്തി വമദ്ദ യദഹു മിൻ ഖാരിജിൽ ബൈത്ത്. ഇവിടെ പ്രശ്നം, ഒരു വിഷയമുണ്ട്. ഫമദദ്ന, അപ്പോൾ മദ്ദ നറ നീട്ടി, മദ്ദ് നീട്ടാനുള്ള മദ്ദ് അല്ലേ ഖുർആനിൽ ജീവിതത്തിൽ പഠിച്ചില്ലേ? മദ്ദ് നീട്ടാൻ അല്ലേ? മദ്ദ് മുത്തസിൽ, മദ്ദ് മുൻഫസിൽ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഫമദദ്ന, അപ്പോൾ ഞങ്ങൾ നീട്ടി. ഐദിയന, ഞങ്ങളുടെ കൈകളെ. യദുൻ ജമ്മ് ഐദിൻ, ഞങ്ങളുടെ കൈകളെ നീട്ടി. മിൻ ദാഖിലിൽ ബൈത്ത്, വീടിന്റെ ഉള്ളിൽ നിന്ന്, വീടിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു? കൈകൾ നീട്ടി, ഞങ്ങളുടെ കൈകൾ നീട്ടി. ഉമർ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ കൈ നീട്ടി. അപ്പൊ ഹസ്തദാനം ചെയ്തു എന്ന് ഈ റിപ്പോർട്ടിൽ ഇല്ല. സ്ത്രീകളെ ഹസ്തദാനം, പുരുഷന്മാർ അന്യപുരുഷന്മാർ അന്യ സ്ത്രീകളെ ഹസ്തദാനം ചെയ്യാൻ പാടില്ല എന്ന് വേറെ ഹദീസിലുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ അവർ പ്രതീകാത്മകമായി കൈ നീട്ടിയതായിരിക്കും, അല്ലെങ്കിൽ ആ ഹുക്കും വരുന്നതിന് ഇതിന് ഷർഹിൽ അതൊന്നും കാണുന്നില്ല, വരുന്നതിന് മുമ്പായിരിക്കാം. എന്ത്? ഈ ഹുക്കും വരുന്നതിന് മുമ്പായിരിക്കാം. അപ്പോൾ അവിടെ എന്തേ ഉള്ളൂ? ഞങ്ങൾ ഒരു സ്ത്രീകൾ വീടിൻ്റെ ഉള്ളിലാണ്, ഉമർ റളിയല്ലാഹു അൻഹു വീടിൻ്റെ പുറത്തുമാണ്. അപ്പോൾ ഞങ്ങൾ കൈകൾ നീട്ടി, പിന്നെ എന്ത്? ഉമർ റളിയല്ലാഹു അൻഹു കൈകൾ നീട്ടി എന്ന് ഇതിൽ കാണുന്നുള്ളൂ. അപ്പോൾ ഈ കൈകൾ നീട്ടാന്നുള്ള ബൈഅത്തിൻ്റെ ഒരു ഭാഗമാണ്, ബൈഅത്ത് ചെയ്യുക എന്നതിന് ഒരു സൂചകമായിട്ടാണ് കൈകൾ നീട്ടുക എന്നുള്ളത്. ബൈഅത്ത്. ഇനി ثم قال, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, നീ സാക്ഷിയാകേണമേ. ഞാനിതാ ഇവർക്ക് ഈ കാര്യം എത്തിച്ചു കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മെസ്സേജ് ഞാൻ ഈ അൻസാരി വനിതകൾക്ക് ഇതാ എത്തിച്ചു കൊടുത്തിരിക്കുന്നു. നീ സാക്ഷിയാക്, നീ സാക്ഷിയാക്. ഇഷ്ഹദ് വ അമറനാ ബിൽ ഐദൈനി അൻ നുഖ്രിജൽ ഉത്തഖ വൽ ഫിയള ونهى عن اتباع الجنائز ونجمعت علينا وسألتها عن قوله ولا يعصينك في معروف قالت نهينا عن النياحة دانا كوا ني നിങ്ങൾ ഒറ്റക്ക് വായിക്കുമ്പോൾ മനസ്സിലാകണം. ആ രൂപത്തിൽ പഠിക്കണം, അങ്ങനെ ശ്രദ്ധിക്കണം, പറയണേ ഇബാറത്ത് ശ്രദ്ധിക്കണം, വാക്കുകളിലേക്ക് നോക്കണം.
അമറന, അങ്ങനെ അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. ആരോട് കൽപ്പിച്ചു? സ്ത്രീകളോട് കൽപ്പിച്ചു. ആരാ പറയുന്നത്? ഉമ്മാത്തിയ റളിയല്ലാഹു അൻഹ ബിൽ ഉദൈൻ, രണ്ട് പെരുന്നാളുടെ വിഷയത്തിൽ. അൻ നുഖ്രിജ, ഞങ്ങൾ പുറപ്പെടണമെന്ന്. അൽ ഉത്തഖ, ഉത്തഖ അവാത്തിഖ എന്നൊക്കെ നേരത്തെ വേറെ ഹദീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഈദ് നമസ്കാരത്തിന്, ഈദിന് പോണം, ഈദ് ആഘോഷത്തിന് പോണം. എവിടേക്ക്? ഈദ് ഗാഹിലേക്ക്, ഈദ് മുസല്ലയിലേക്ക്. എന്ത് ഉത്തക്കായിട്ടുള്ള സ്ത്രീകൾ, ആരാ ഉത്തക്ക്? കന്യകകളായിട്ടുള്ള സ്ത്രീകൾ, അവർ വരെ പോണം നടത്തണം. കന്യകൾ മാത്രം പോണമെന്നല്ല, വൽ ഹയ്യവ, ഹയ്യവന്റെ ജമാണ് ഹയ്യവ്, എന്താണ് ആർത്തവകാരികൾ, മെൻസസ് ഉള്ള സ്ത്രീകൾ വരെ എന്തിനു പോണം? ആ ഈദിന് പോണം, നിസ്കരത്തിനല്ല, ഈദിന് പോണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ ഹയദ് കാര്യങ്ങൾ മാറി നിൽക്കണം. അത് വേറെ ഹദീസിലുണ്ട്, ഉമ്മാത്തി റളിയല്ലാഹു അൻഹയുടെ തന്നെ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ ആ ഹദീസിൽ വിശദമായിട്ടുണ്ട്. എന്ത് പിന്നെ എന്ത്, അവർ ദഅവത്തുൽ മുസ്ലിം, മുസ്ലിങ്ങളുടെ ദുആകളിലും കാര്യങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ അവർ പങ്കെടുക്കണം. എന്നിട്ട് മുസല്ലയിൽ നിന്ന് അവർ മാറി നിൽക്കണം, നിസ്കാര സ്ഥാനങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കണം. നിസ്കാര സമയമാകുമ്പോൾ അല്ല, പ്രസംഗം കേൾക്കണം, ഖുത്ബ, ഖുത്ബ കേൾക്കണം. ഇനി വഅന്നഹ, ഞങ്ങൾക്ക് നിരോധിച്ചു. അൻ ഇത്തിബാഇൽ ജനായിസ്, ജനാസയെ അനുഗമിക്കരുത്. അപ്പൊ ജനാസയെ അനുഗമിക്കരുത് സ്ത്രീകൾ എന്ന് നിരോധിക്കുകയും ചെയ്തു, വിലക്കുകയും ചെയ്തു. പക്ഷെ ഈദിന് പുറപ്പെടണം. പിന്നെ നമുക്കറിയാം ജുമാ ജമാഅത്തിന്റെ വിഷയത്തിൽ സ്ത്രീകൾക്ക് അതിലൊരു ഫദ്ലില്ല. എന്താണ്? സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം, സ്ത്രീകൾക്ക് വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം എന്ന് ഹദീസുകൾ കാണാം. പക്ഷെ ഈദിന്റെ വിഷയത്തിൽ പ്രത്യേകമായിട്ട് ഹദീസിൽ പറഞ്ഞു പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഹദീസ് പഠിച്ചിട്ടുണ്ട്, എന്ത് ജിൽബാബില്ലാത്ത സ്ത്രീകൾ ഈദിന് പോയിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നതാണ്, അവരുടെ ഉള്ള സഹോദരി ഇല്ലാത്ത സഹോദരിയെ സഹായിക്കട്ടെ. അങ്ങനെ ഒരു വലിയ വസ്ത്രത്തിൽ ഒന്നിച്ചു പോവുകയാണ്, വലിയ ജിൽബാബ്, അല്ലെങ്കിൽ അതിന് ഷർഹയിൽ അങ്ങനെ പറയുന്നില്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നിലധികം വസ്ത്രമുള്ള ആൾ ഇല്ലാത്ത സഹോദരിക്ക് കൊടുത്തിട്ടെങ്കിലും അവരും പങ്കെടുക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ വയ്യതിൻ്റെ വിഷയത്തിൽ സ്ത്രീകളെ വളരെയധികം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതായി, പ്രേരിപ്പിച്ചതായിട്ട് നമുക്ക് ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഇനി വല ജുമാഅത്ത് അലൈന, ഞങ്ങൾക്ക് ജുമാ ഇല്ല എന്നും, സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമല്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായിട്ട്. ആര്? ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കാണ്, റസൂലുള്ളാഹിൻ്റെ നിർദ്ദേശം ഇവരറിയിക്കാണ്. എന്ത്? വസഅൽതുഹ, അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. വസഅൽതുഹ, ഞാൻ ചോദിച്ചു. ഹ, അവളോ അവരോട്, അൻ ഖൗലിഹി, ഈ വചനം സംബന്ധിച്ച്, വലാ യഅസീനക ഫി മഅറൂഫ്, അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഉപനിവേദക ചോദിച്ചു എന്നുള്ളതാണ്. ശരി, അപ്പൊ അതിൻ്റെ ആശയം എന്താ? നന്മയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കരിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഉമ്മാത്തിയ ബീവി പറഞ്ഞു, നുഹീന, ഞങ്ങൾ വിലക്കപ്പെട്ടു. അനിൻ നിഹായ, അനിൻ നിയാഹ, നിയാഹ, നിയാഹ് എന്ന് പറഞ്ഞാൽ എഴുതിക്കോ, അതിന് അർത്ഥം അറിയോ, നിയാഹത്ത്, ഇത് നിയാഹത്ത്, നിയാഹത്ത് എന്ന് പറഞ്ഞാൽ അലമുറയിട്ട് കരയ, മയ്യത്തിന്റെ പേര്. അങ്ങനെ ഇനി നാലാമത്തെ ക്ലിപ്പ്, കൗലു വലം യസിം അലൈന, ഞങ്ങളുടെ മേൽ എന്താക്കിയില്ല, അദ്ദേഹം കർശനമാക്കിയില്ല വിലക്ക്, വിലക്ക് കർശനമാക്കിയില്ല. എന്ത്? ഇത്തിബാഉൽ ജനായിസ് അല്ലേ, സ്ത്രീകൾ ജനാസയെ അനുഗമിക്കുന്ന വിഷയത്തിൽ വിലക്കുണ്ട്, പക്ഷെ ആ വിലക്ക് ഞങ്ങളുടെ മേൽ കർശനമാക്കിയിട്ടില്ല എന്ന്. ഐ, അതായത് വലം അക്കിദ അലൈനാഫിൽ മൻ, മൻ തടയ അല്ലേ, മൻ തടയ, ഞങ്ങളുടെ മേൽ തടയൽ തെക്കീതാക്കിയില്ല, അത് സ്ട്രെസ് ചെയ്തില്ല, അത് അങ്ങനെ ഉറപ്പിച്ച്, അതായത് കർശനമാക്കിയിട്ടില്ല എന്നർത്ഥം. മറ്റ് നിരോധന മൻഹിയാത്തിന്റെ വിഷയങ്ങളിൽ ഞങ്ങളെ കർശനമാക്കിയത് പോലെ. അപ്പോൾ ഉമ്മാത്തിയ ബീവി ഇങ്ങനെ പറഞ്ഞതുപോലെയാണ്, കരിഹലന ഇത്തിബാഉൽ ജനായിസി മിൻ ഗൈരി തഹ്രീമിൻ, കരിഹലന ഞങ്ങൾക്ക് നിരോധിച്ചു, വിലക്കി അല്ലെങ്കിൽ വെറുത്തു, ഇത്തിബാഉൽ ജനായിസ് ജനാസയെ അനുഗമിക്കൽ നബി, എന്ത് മിൻ ഗൈരി തഹ്രീമിൻ, ഹറാമില്ലാതെ, ഹറാമിന്റെ കറാഹത്ത്, തഹ്രീമിന്റെ കറാഹത്ത് എന്നുള്ള ആൾക്കല്ല, ഒരു തൻസീഹിന്റെ കറാഹത്ത് എന്ന് പറയാം. വഖാല ഖുർത്തുബി, ഇമാം ഖുർത്തുബി പറയുന്നു, ളാഹിർ സിയാഖി ഉമ്മാതിയ അന്ന നഹിയ നഹിയ തൻസീഹ്, തൻസീഹിന്റെ നഹി ആണ്. വബിഹി ഖാല ജംഹൂർ അഹ്ലിൽ ഇൽം,
ഉലമാക്കളിൽ ജുംഹൂറും ഭൂരിഭാഗവും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഭൂരിപക്ഷവും തൻസീഹിന്റെ നഹി ആണ് അത് എന്ന്. ഉവമാല മാലിക്കുൻ ഇലൽ ജവാസ്, ഉവമാല ചാഞ്ഞിരിക്കുന്നു, ഇൻക്ലൈൻഡ് ചാഞ്ഞിരിക്കുന്നു, മാലിക്കുൻ ഇമാം മാലിക് റഹിമഹുള്ള അവർ ഇലൽ ജവാസ്, സ്ത്രീകൾ പോകൽ അനുവദനീയമാണ് എന്നതിലേക്ക്, സ്ത്രീകൾ പോകൽ ജായിസാണ് എന്ന് ഇമാം മാലിക് റഹിമഹുള്ള അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്താണ്? സ്ത്രീകൾ ജനാസ അനുഗമിക്കൽ കറാഹത്ത് ആണ്, തൻസീഹിന്റെ കറാഹത്ത് ആണ് എന്നാണ്. ഇനി അഹിൽ മദീന, അതാണ് മദീനക്കാരുടെ വാക്ക് അഭിപ്രായം. സൂചിപ്പിക്കുന്ന ഹദീസ് ജായിസാണ്, അനുവദനീയമാണ് സ്ത്രീകൾ മയ്യത്തിന്റെ കൂടെ പോകൽ, ജനാസയുടെ കൂടെ പോകൽ എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഇവിടെ സുനൻ ഇബ്നു മാജയിൽ കൊടുത്ത പ്രകാരം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഭാഗം നോക്കാം. ബാബു മാ ജാഅ ഫിൽ ബുക്കാഇ അൽ മയ്യിത്ത്, മയ്യത്തിന് മേൽ വിലപിക്കൽ, കരയൽ, ഇത് സംബന്ധിച്ച് പറയുന്ന ബാബ്. ആ ബാബിൽ അൻ അബി ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ ജനാസത്തിൻ, അബൂ ഹുറൈറ അല്ലാഹു റിപ്പോർട്ട് ചെയ്യാൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയിൽ ആയിരുന്നു. അപ്പോൾ ഫറാ ഉമർ ഇംറാതൻ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയെ കണ്ടു ജനാസയുടെ കൂടെ പോകുന്നത്. അപ്പോൾ അവരോട് ശബ്ദമിട്ടു, ആര്? ഉച്ചയിട്ടു, ഒച്ചയിട്ടു, ദേഷ്യപ്പെട്ടു, അവരോട് സംസാരിച്ചു, കയർത്തു. അപ്പോ സ്വഹ എന്ന് പറഞ്ഞാല് ഷൗട്ട് അടുന്നാണ്. ആ സ്ത്രീയോട് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹാ യാ ഉമർ, എന്താണ് ദഅഹാ യാ ഉമർ, ഓ ഉമർ അവരെ വിട്ടേക്കു, എന്നാ അവരോട് ദേഷ്യപ്പെടണ്ട, അവരോട് ഒച്ചയിടണ്ട എന്ന് പറഞ്ഞു. فإن العين دامعة والنفس مصابة والأحد قريب. فإن العين نسيم കണ്ണ്, دامعة കണ്ണ്, കണ്ണുനീർ, കണ്ണ് കരയുന്നു, കണ്ണുകൾ, കണ്ണുകൾ ഒരിക്കുന്നു, വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവർ ഉള്ളത്. പിന്നെ والنفس مصابة, എന്താണ് ഹൃദയങ്ങൾ, നഫ്സുകൾ ദുഃഖിക്കുന്നു. والعهد قريب, عهد നമുക്കുള്ള عهد قريب, അടുത്തതാണ്, നമ്മുടെ മരണം അടുത്തതാണ്. അപ്പോ ഇങ്ങനെ നബി പറയുകയാണ് ഉണ്ടായത്. അപ്പോ നബി കർശനമായിട്ടൊന്നും വിലക്കിയില്ല. അവിടെ ഒരു ജായിസിന്റെ രൂപം ഉണ്ട് എന്നതാണ്, ജവാസിന്റെ രൂപം ഉണ്ട് എന്നതാണ്. ഇനി ഫത്വഹുൽ ബാരിയിൽ മൊഡ്യൂൾ 10, ഫത്വഹുൽ ബാരി തുടർന്ന് പറയുന്നു. അതിനു മുമ്പ് കഴിഞ്ഞ മൊഡ്യൂൾ തന്നെ ഈ ഹദീസ് കൊടുത്തിടത്ത് പറയുന്നുണ്ട്, ഈ ഹദീസ് ഇബ്നു മാജ, ഇപ്പൊ ഇബ്നു മാജയിലുള്ള റിപ്പോർട്ട് നമ്മൾ കണ്ടത്, അതേപോലെ പിന്നെ നസായി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള റിപ്പോർട്ടർമാരെല്ലാം ഫിഖാത്ത് അവലംബ യോഗ്യർ ആണ് എന്നും പറയുന്നു. ഇനി അടുത്തത് സുനൻ നസായിൽ കാണാം, എന്നാൽ ഇങ്ങനെ ജായിസാണ് എന്ന് സൂചിപ്പിക്കുന്നതിൽ അനുവദനീയത സൂചിപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ യെസ് ഫി ഹദീസി അബ്ദുല്ലാഹി ബിൻ അംറ് ബിൻ അൽആസ്, അബ്ദുല്ലാഹി ബിൻ അംറ് ബിൻ അൽആസ് എന്നിവരിൽ നിന്നുള്ള റിപ്പോർട്ട് ഒരു ഹദീസ് വന്നിട്ടുണ്ട്. നിരോധനം സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഹദീസ് കണ്ടു. പക്ഷെ ഇവിടെ നിരോധനം കുറച്ചും കൂടെ ഗൗരവമുള്ള ഒരു രൂപത്തിൽ, ഒരു നിരോധനം തോന്നുന്ന രൂപത്തിൽ ഒരു റിപ്പോർട്ട് അബ്ദുല്ലാഹി ബിൻ അംറ് ബിൻ അൽആസ് എന്നിവരിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഒന്ന് നോക്കാം. അപ്പോൾ അത് സുനൻ നസായിൽ വന്നത് പ്രകാരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ സുനൻ നസായി കിതാബുൽ ജനായിസ് ബാബ് അന്നഅയ് അൻ അബ്ദുല്ലാഹി ബിൻ അംറ് ഖാല ബൈനമാ നഹ്നു നസീറു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ബസറ ബിംറാത്തിൻ ലാ തദുന്നു അന്നഹു അറഫഹാ ഫലമാ തവസ്സത ത്വരീഖ وقف حتى انتهت اليه فاذا فاطمه بنت رسول الله صلى الله عليه وسلم قال لها ما اخرجك من بيتك يا فاطمه قالت اتيت اهل هذا الميت فترحمت اليهم وعزيتهم بميتهم قال لعلك بلغت معهم الكدى قالت معاذ الله ان اكون بلغتها وقد سمعتك تذكر في ذلك
ما تذكر فقال لها لو بلغتها معهم ما رأيت الجنة حتى يراها جدك أبي جد أبيك دانا شيء ഒരു സംഭവമാണ് ബൈനമാ നഹ്നു നസീറു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കൽ ആരാ പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസ് എന്ന സ്വഹാബി ആണ് പറയുന്നത് ട്ടോ. ഇത് ബസറ ബിംറഅത്തിൻ, നബി ഒരു സ്ത്രീയെ കണ്ടു. ലാ തദുന്നു അന്നഹു അറഫഹ, ആ സ്ത്രീ ആരെയാണോ നബി കണ്ടത് ആ സ്ത്രീ നബിയെ കണ്ടിട്ടില്ല എന്നാ തോന്നുന്നു. ഫലമ്മ തവസ്സത തരീഖ, അങ്ങനെ വഴിയിൽ മധ്യത്തിലായപ്പോൾ, അവർ ഒരു മിഡിലായ സമയത്ത്, വഖഫ ഹത്ത ഇൻതഹത് ഇലൈഹി, നബി അവിടെ സ്റ്റോപ്പ് ചെയ്തു ആ സ്ത്രീ നബിയുടെ അടുത്ത് നടന്നെത്താൻ വേണ്ടിയിട്ട്. നബി കുറച്ച് മുന്നിലാ, അപ്പൊ നബിയുടെ അടുത്ത് നടന്നെത്താൻ വേണ്ടി ആ സ്ത്രീയോട് സംസാരിക്കാനുണ്ട് നബിക്ക്. അപ്പൊ നബി അവിടെ വഖഫ സ്റ്റോപ്പ് അവിടെ നിന്നു. എന്നിട്ട് فإذا فاطمة بنت رسول الله صلى الله عليه وسلم انا نبيടെ അടുത്തെത്തിയപ്പോൾ ആരാണ് ഇത്? നബിയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ ആണ് സ്ത്രീ. അങ്ങനെ قال لها, നബി അവരോട് ചോദിച്ചു, പുത്രിയോട് മകളോട് ചോദിച്ചു, യാ മ അഖ്റജക്കി മിൻ ബൈതികി യാ ഫാത്തിമ വ ഫാത്തിമ മ അഖ്റജക്കി, നിന്നെ പുറപ്പെടിച്ച വിഷയം എന്താണ്? മിൻ ബൈതികി, നിന്റെ വീട്ടിൽ നിന്ന്. നീ എന്തിനാ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്? എന്തിനാണ്, എന്ത് കാര്യത്തിനാ പുറപ്പെട്ടത് എന്ന് ചോദിച്ചു. ഖാലത്ത്, അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതൈതു അഹ്ല ഹാദിൽ മയ്യിതി, ഞാൻ ഈ മയ്യിത്തിന്റെ വീട്ടുകാരുടെ അടുത്ത് വന്നതാണ്. ഫതറഹംതു ഇലൈഹിം, ഞാൻ അവർക്ക് കാരുണ്യം ചെയ്യുന്നതിന് വേണ്ടി. തറഹമ എന്ന് പറഞ്ഞാൽ അവിടെ ഇതിന്റെ ഹാഷിയത്തു സിന്ധി എന്ന് പറഞ്ഞാൽ കിതാബിലൊക്കെ കാണാം, ഇതിന്റെ ഷറഹിൽ കാണാം. പിന്നെ നസായിക്ക് എഴുതിയൊരു ഒരു ഒരു ഹാഷിയ, ഒരു ഷറഹി കിതാബാണ് ഹാഷിയത്ത് സിന്ധി. അതേപോലെ ഇമാം സുയൂത്തി കിതാബ് എഴുതിയിട്ടുണ്ട്, ഷറഹി എഴുതിയിട്ടുണ്ട് ഹാഷിയത്ത് സുയൂത്തി. അപ്പോൾ അതിലൊക്കെ പറയാം, പറഞ്ഞ് മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന്. അതേപോലെ വഅസ്സൈതുഹും ബിമയ്യിതിഹിം, അവരെ ഞാൻ തഅസിയത്ത് ചെയ്യുക, ആശ്വസിപ്പിക്കുക, കണ്ടോളൻസ്, അതായത് എന്താണ് അനുശോചനം രേഖപ്പെടുത്തുക. അങ്ങനെ അനുശോചനം രേഖപ്പെടുത്തുന്ന വചനങ്ങളൊക്കെ ഉണ്ട് ഹദീസിൽ വന്ന. അപ്പോൾ മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കൾക്ക്, ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക, ഇതിനൊക്കെ വേണ്ടി ഞാൻ ഈ മയ്യത്തിന്റെ വീട്ടുകാരുടെ അടുത്ത് വന്നതാണ് എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലഅല്ലകി ബലഗത്തിമാഹും അൽഖുദ, നീ അവരുടെ കൂടെ ഖബർ വരെ പോയോ, ഖബറിങ്ങ വരെ പോയോ എന്ന് ചോദിച്ചു. അൽഖുദ എന്ന് പറഞ്ഞ ഖബറാണ്, ഖബറിങ്ങ വരെ പോയോ എന്ന് ചോദിച്ചു. അൽഖുദ ഇവിടെ ഉദ്ദേശം ഖബറാണെന്ന് ഷറഹിൽ കാണാം. ഖാലത്ത്, അപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു, മഅല്ലാഹ് അല്ലാഹുവിൽ ശരണം, അല്ലാഹുവിൽ അഭയം, അൻ അക്വല ബലഗ്തുഹ, ഞാൻ അവരുടെ കൂടെ ഖബറിങ്ങ വരെ പോകുന്നതിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവ്യം തേടുന്നു. കാരണം ഞാൻ അങ്ങനെ പോകില്ല, അങ്ങനെ പോയിട്ടില്ല, ഖബറിങ്ങ വരെ ഞാൻ പോയിട്ടില്ല. ഖാലത്ത്, മഅല്ലാഹ് അക്വല ബലഗ്തുഹ, വഖദ് സമിഅതുക തദ്കുറു ഫീ ദാലിക, ആ വിഷയത്തിൽ താങ്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം സ്ത്രീകൾ ജനാസയെ അനുഗമിക്കരുത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, താങ്കൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല, ഞാൻ അങ്ങനെ പോകുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. ഇനി ഫഖാല ലഹ, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലൗ ബലഗ്തിഹ മഅഹും മാ റഅയ്തിൽ ജന്നത ഹത്താ യറാഹ ജദ്ദു അബീക, ലൗ ബലഗ്തിഹ, നീ അങ്ങോട്ട് പോയി അവിടെ എത്തിയിരുന്നെങ്കിൽ, ഖബറിങ്ങ ഖബറിങ്ങ വരെ നീ പോയിരുന്നെങ്കിൽ, അവരുടെ കൂടെ, മാ റഅയ്തിൽ ജന്നത, നീ സ്വർഗം കാണുമായിരുന്നില്ല. നബി മകളോട് പറയണേ അല്ലേ, ആ സ്വർഗത്തെ കാണുന്നതുവരെ ജദ്ദു അബീക്കി, എന്റെ പിതാവ്, എന്റെ പിതാവിന്റെ വല്യപ്പ, എന്റെ പിതാവിന്റെ വല്യപ്പ. ആരാ പിതാവിന്റെ വല്യപ്പ? പിതാവാരാ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. പിതാവിന്റെ വല്യപ്പ ആരാ? അബ്ദുൽ മുത്തലിബ് എന്നവർ. ആരാണ് അബ്ദുൽ മുത്തലിബ് എന്നവർ? പിതൃവനാണ് അബൂ താലിബ്. അപ്പോ നിന്റെ പിതാവിന്റെ വല്യപ്പ എന്നറിയ എന്റെ വല്യപ്പ ആര്? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് സ്വർഗം കാണുന്നത് വരെ നീ സ്വർഗം കാണില്ലായിരുന്നു എന്നാൽ അതിന്റെ ആശയം എന്താണെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹാഷി അസിന്ധിയിൽ കാണാം, അവിടെ ഉദ്ദേശം സ്വർഗം കാണേയില്ലായിരുന്നു എന്നാണ്. എന്നാൽ ഹാഷിയ സുയൂത്തിയിൽ കാണാം, ഇമാം സുയൂത്തി റഹ്മഹുള്ള ഹാഷിയത്ത് സിന്ധി തന്നെ ഇമാം സുയൂത്തി റഹ്മഹുള്ള ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാം.
എന്താണ് അവിടെ ഉദ്ദേശം? അബ്ദുൽ മുത്തലിബ് സ്വർഗത്തിന്റെ ആളെന്നെയാണ്. അബ്ദുൽ മുത്തലിബ് വൈകിയാണെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കും, കാരണം അവർ ഫിത്രത്തിന്റെ ആളുകളാണ് എന്ന് എന്റെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അൽ മുനാവി എന്നിവർ പറഞ്ഞിട്ടുണ്ട്. സുയൂത്തി റഹ്മത്തുള്ള പറയുന്നു, അങ്ങനെ പിന്നെ അബ്ദുൽ മുത്തലിബ് സാബിഖീങ്ങളിൽ പെടൂല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് മുന്നേ കിടക്കുന്നവർ സാബിഖീങ്ങൾ, ഉലായിക്കൽ മുഖർറബു അല്ലേ, സാബിഖീങ്ങളിൽ പെടൂല. അപ്പൊ ഫാത്തിമ ബീവിയോട് ഇങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇങ്ങനെ, അഥവാ ഖബറിന്റെ അടുത്ത് നീ വരെ ഖബർ വരെ നീ പോയിരുന്നെങ്കിൽ നീ സാബിഖീങ്ങളിൽ ഉൾപ്പെടൂല, വൈകിയേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ എന്നർത്ഥം. അപ്പൊ അബ്ദുൽ മുത്തലിബ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾ തന്നെയാണ് എന്നാണ്, ഫിത്രത്തിന്റെ ആൾ എന്ന നിലയിൽ സ്വർഗത്തിന്റെ ആൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് തന്നെയാണ് നാം സുയൂത്തി റഹ്മഹുള്ള അതിനെ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന് ഷെയ്ഖ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നും അദ്ദേഹം അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ രഹസ്യത്തെ സിന്ധിയിൽ കാണാൻ ഇവിടെ ഉദ്ദേശം ഇതാണ്, അതിനെ ഖണ്ഡിക്കുന്നുണ്ട്. ഇത് ആ അങ്ങനെ അഭിപ്രായം പറഞ്ഞവരെ ഇവിടെ ഒരു കബറിങ് പോയി എന്ന് വിചാരിച്ച് മാത്രം നരകത്തിൽ ഹുലൂദാവില്ല, ഹുലൂദാവും എന്ന് ഈ ഹദീസ് സൂചിപ്പിക്കുന്നില്ല എന്ന് ഇവിടെ ഇമാം സുയൂത്തി റഹ്മത്തുള്ള അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ നമ്മൾ പിന്നെ സ്ത്രീകൾ ജനാസയെ അനുഗമിക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ല ഇലാഹ ഇല്ല അന്ത. അപ്പോൾ ഈ വിഷയങ്ങൾ, ഈ വീഡിയോസ് ഓഡിയോസ് ഒക്കെ ടെക്സ്റ്റ് സഹിതം എല്ലാവരും പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.